ഹലോ എന്തല്ലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഏഷ്യയിലെ ലോങ്സ്റ്റ് ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പതിപോലെ സൈക്ലിങ്ങിന് ഇറങ്ങിയാണ്. അപ്പോൾ സൈക്ലിങ്ങിന് വന്നവരാണ് നമ്മുടെ ആടൂരുള്ള നമ്മുടെ മനുവിനെ കണ്ടത് കേട്ടോ. അപ്പോൾ മനുവിനെ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടായിരിക്കും. കുറച്ച് മുന്നേ ഇൻസ്റ്റഗ്രാമിൽ റീൽസിൽ ഭയങ്കര വൈറലായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ കണ്ണൂർ എത്തിയതാണ്. അപ്പോൾ കണ്ണൂർ ഏകദേശം ഒന്നരാഴ്ച മുന്നേ വന്നിട്ടുണ്ട്, രണ്ടാഴ്ച മുന്നേ ഇവിടെ കണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൂർ മൊത്തം കറങ്ങി ഇപ്പോൾ തിരിച്ച് വീണ്ടും ഇവിടെ മുഴപ്പിലങ്ങാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ മുഴപ്പിലങ്ങാട് എത്തിയപ്പോൾ എന്നെ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായി യാത്രയൊക്കെ ഇതുവരെ ഉള്ള? അടിപൊളിയായിരുന്നു. എല്ലാവരും നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി, ചങ്ങായിമാരെ ഒരുപാട് കിട്ടി, കുറേ ഇതായി കിട്ടി അല്ലേ. അപ്പോൾ മനുബ്രോ, ഞാൻ ആദ്യം പറയും യാത്ര പോകുന്നത് നേരെ കാശ്മീരേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി മനുബ്രോൻ്റെ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ മനുബ്രോ, എല്ലാവർക്കും ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ആ, എൻ്റെ പേര് മനുലാൽ. എൻ്റെ സ്വദേശം അടൂരാണ്, പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ്. നമ്മളിപ്പോൾ 2 വർഷത്തെ ഒരു യാത്രയാണ്. കേരളത്തിൽ അന്യം നിന്ന് പോകുന്ന പൈതൃക വിത്തുകൾ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത് മറ്റു സംസ്ഥാനം കൊടുക്കുക, അവിടെ ഉള്ള പൈതൃക വിത്തുകൾ തിരിച്ച് കേരളത്തിൽ എത്തിക്കുക, അവിടെ രണ്ടിടത്ത് നിന്ന് കൃഷി ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞല്ലോ. അതെ. അപ്പോൾ ആ വീടിയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് യാത്ര തുടങ്ങി. ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 40-41 ദിവസമായി. ഇനി ഒരു 2 വർഷത്തെ ഒരു യാത്രയാണെങ്കിൽ നമ്മൾ ആദ്യം ഇങ്ങനെ ആസാം വരെ പോകും. അതുവരെ കളക്ട് ചെയ്ത വിത്തുകളോട് ഞാൻ ഇടയ്ക്ക് കേരളത്തിൽ വരും, എന്നിട്ട് കേരളത്തിൽ കൃഷി ചെയ്യും, വീണ്ടും അവിടെ പോകും. യാത്ര മാത്രമല്ല, 2 വർഷം സൈക്കിൾ ചവിട്ട് മാത്രമായിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ചെയ്യുന്നു. നല്ല ഒരു വ്യത്യസ്തമായ ഒരു ആശയാണ്. എനിക്ക് യാത്ര ഇഷ്ടമാണ്. യാത്ര ചെയ്യാനായിട്ട് ഇരുന്നതാണ് യാത്ര തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ശിലാസന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് കസിനാണ്. അപ്പൊ പുള്ളി തന്നെ ഈ ഒരു ആശയം തന്നത്. എന്തോലി യാത്ര ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഇങ്ങനെ ചെയ്താലും നല്ലല്ലേ, എനിക്കും നല്ലതാണ്. അതെ. അപ്പം അടുത്ത തലമുറയ്ക്കും നല്ലതാണ്, വ്യത്യസ്തമായ കാഴ്ചകൾ കാണാം. അത് കാഴ്ചകളും പിന്നെ ഒരുപാട് അനുഭവങ്ങളും. ഇതിനു മുന്നേ എവിടെയെങ്കിലും യാത്ര പോയിട്ടുണ്ടോ? ദൂരയാത്രകൾ പോയിട്ടുണ്ടോ? തമിഴ്നാട്, ആന്ധ്ര, കർണാടക അങ്ങനെയൊക്കെ ഒന്ന് പോയായിരുന്നു. ഒരു സാധാ സൈക്കിളില്, സീറോ ബഡ്ജറ്റില്. സീറോ ബഡ്ജറ്റില്? അതൊരു 10-11 മാസം കൊണ്ട്. ഓ ഓക്കെ. അപ്പോ ഈ ഒരു യാത്രക്ക് എങ്ങനെയാ ബഡ്ജറ്റും കാര്യമൊക്കെ? നമുക്ക് സ്പോൺസർ ഉണ്ട്. സ്പോൺസർ SPC എന്ന് പറഞ്ഞ ജൈവവളത്തിന്റെ കമ്പനിയാണ്. ഒരുപാട് പേര് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന് ചെലവ്. അതെ, ഇൻസ്റ്റാഗ്രാമിൽ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ യാത്രേന്റെ ചെലവ് ഇതൊക്കെ എങ്ങനെയാന്ന് നോക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഇത് നമുക്ക് സ്പോൺസർ ഉണ്ട്. SPC എന്ന് പറഞ്ഞ ജൈവവള കമ്പനിയാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്ന സാധനങ്ങളും എല്ലാം. ഓക്കെ. ഇനി ഒരു ആശയം തന്നത് ശിലാമ്യൂസിയത്തിലെ ശിലാസന്തോഷം. അത് കസിനാണ്. എന്റെ കസിനാണ്, അമ്മയുടെ മോനെ. അപ്പൊ പുള്ളിയാണ് ഇതുപോലെ ഞാൻ യാത്ര ചെയ്യുന്ന അറിഞ്ഞപ്പോ ഇങ്ങനെ ഒരു ആശയം. അപ്പൊ ഈ സൈക്കിളിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇത് സാധാരണ സൈക്കിൾ അല്ല അല്ലേ? അതായത് കുറച്ച് ഇരുന്നിട്ട് എന്താ പറയാ, പുറകിലേക്ക് ചാരി നിന്നിട്ട് ചവിട്ടുന്ന രീതിയിലല്ല. അതായത് ഈ വിദേശത്തൊക്കെ ഉള്ള സൈക്കിളാ, ജർമ്മനി, ചൈന, അവിടെ ഉണ്ട്. ഒരു സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. റിക്കുംബന്റ് സൈക്കിള്. റിക്കുംബന്റ് സൈക്കിള്, ഓക്കെ. ഇതിന് എന്തൊക്കെയാ പ്രത്യേകതകള്? റിലാക്സ് ചെയ്ത് മുന്നോട്ട് നോക്കണമെന്നേ. ഇങ്ങനെ ചവിട്ടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല? ഒന്നുമില്ല. ഒരുപാട് സ്പേസ് ഉണ്ട് സാധാ സൈക്കിളിൽ. അതെ അതെ. അതെ, ഞാനൊന്ന് ശ്രദ്ധിച്ചു. അതായത് പുറകിലെ ടയർ കുറച്ച് വലുപ്പം കൂടുതലാണ്, ഫ്രണ്ടിലത്തെ ചെറിയൊരു ടയർ കൂടിയാണ് അല്ലേ. 20-ന്റെയും ബാക്കിൽ 26-ന്റെ 26-ന്റെയും വരുന്നത്. നമ്മുടെ ഇതിന്റെ വർക്ക് എല്ലാം മെയിൻ ആയിട്ട് ചെയ്തത് എറണാകുളത്ത് നമ്മുടെ വേണിച്ചേട്ടനാണ്. പിന്നെ നമ്മുടെ മെയിൻ്റെനൻസ് എല്ലാം ഇപ്പോൾ ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നമ്മുടെ ബൈച്ചാണ്. ഇത് സൈക്കിൾ പോകുന്ന എന്താ പറയുക, ഈ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതുവരെ ഒരു കുഴപ്പമില്ല, ഒന്നും കുഴപ്പമൊന്നുമുണ്ടായില്ല. ഞാനും അത് അത്ഭുതപ്പെടുന്നു. അത്യാവശ്യം വേണ്ടുന്ന ടൂൾസൊക്കെ കയ്യിലുണ്ടോ? അതായത് ചെറിയ പഞ്ചർ ഒന്നുമില്ല, ഒരു കാറ്റടിക്കാൻ ഒരു ഹാൻഡ് പമ്പ് ഉണ്ട്, മൾട്ടിട്ടോൾ ഉണ്ട്. ഓക്കെ. പിന്നെ വേറെ ഒന്നും കൂടുതലൊന്നും കരുതില്ല. എന്നാലും ജസ്റ്റ് വന്നിട്ടില്ല, പഞ്ചർക്ക് വിഷയം വന്നിട്ടില്ല. ലൂസ് ആയിട്ടുണ്ട്, പോകത്തില്ല. പിന്നെ ഇത് സിംഗിൾ ഗിയർ തന്നെയാണ് അല്ലേ? അതായത് സിംഗിൾ സ്പീഡ് ഇതാണ് വരുന്നത്. ഓക്കെ. അപ്പോ ഈ കയറ്റമൊക്കെ വരുമ്പോൾ എങ്ങനെയാ, ബുദ്ധിമുട്ടുണ്ടോ? സൈക്കിൾ കയറുന്ന പോലെ തന്നെ. അതായത് വലിയ കയറ്റമൊക്കെ ഇപ്പൊ താമരശ്ശേരി ചെലവൊക്കെ കയറി കുറേ ചവിട്ടി ചവിട്ടി വലിയ കുത്തനായിട്ട് വരുമ്പോ നമ്മൾ ഇറങ്ങി. ഈ ഒരു കാര്യം ഇൻസ്റ്റാഗ്രാം റീൽസിൽ കുറെ ആൾക്കാർ കമന്റ് ഇട്ടിട്ടായിരുന്നു. അതായത് കയറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കയറുക? സാധാരണ സൈക്കിൾ ചവിടുന്ന പോലെ സാധാരണ കയറങ്ങളെല്ലാം കയറും. അത്യാവശ്യം നമുക്ക് എഴുന്നേറ്റ് ഓട്ടാൻ പറ്റത്തില്ല. നമുക്ക് ബാക്ക് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് അതിലോട്ട് സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് ഫോഴ്സ് ചെയ്യാം. ഈ ലഗേജില് കുറെ സാധനങ്ങളുണ്ടോ? കുറച്ച് വിത്തുണ്ട്, പിന്നെ തുണിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് വിത്ത് കിട്ടുന്ന അനുസരിച്ച് ഒരുപാട് ലോഡ് ആകുമ്പോഴത്തേക്കും വെയിറ്റ് കൂടുന്നതനുസരിച്ച് ഞാൻ കുറേ അയച്ചു കൊടുക്കും. സന്തോഷം. അതെ, കൂടുതൽ ലോഡ് ആയി കഴിഞ്ഞാൽ എടുത്ത് വരാൻ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ നമ്മൾ കേരളത്തിൽ കൊടുക്കുന്നില്ല, മറ്റു സംസ്ഥാനത്ത്. കേരളത്തിൽ കിട്ടുന്നതെല്ലാം ഞങ്ങൾ ഒരുപാട് ആകുമ്പോഴത്തേക്കും അയച്ചു കൊടുക്കും. കേരളം വിട്ട് കഴിഞ്ഞിട്ട് തീരുന്നതനുസരിച്ച് പുള്ളി എനിക്ക് അയച്ചു തരും. ഓക്കെ. അത് എന്നിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് കൊടുക്കുന്നു. പിന്നെ ചിലർക്ക് ഇത് എല്ലാവർക്കും അയച്ചു കൊടുത്താൽ പോരെ, എനിക്ക് യാത്രയാണല്ലോ. അതെ അതെ, യാത്രയുടെ കൂടെ ഈ ഒരു ആശയം കൂടി ആൾക്കാരിലേക്ക് എത്തിക്കുക, അതാണ് നമ്മുടെ ഒരു ഇഷ്ടം, നമ്മുടെ സന്തോഷം. എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു സംഭവം തന്നെയാണ്. ഇപ്പോ ഇതുവരെ എങ്ങനെ കുറെ വിത്ത് കിട്ടിയോ? ആ, കുറെ വിത്ത് കിട്ടിയ കുറെ അയച്ചു നമുക്ക്. ഇപ്പൊ കിട്ടിയ കുറച്ച് വിത്തുകളുണ്ട്, നോക്കട്ടെ. ഇതൊക്കെ വ്യത്യസ്തമായ വിത്തുകളാണല്ലോ.
ഇത് കുറയുണ്ട്, കുറെ അടിയിൽ പോയി എനിക്ക് ഞാൻ കാണിക്കും. ഇത് മേളിൽ വെയിറ്റ് കുറവാണ്. ഇത് കാണുമ്പോ ഇല പോലെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആ ഇതാണ്, ഇത് വിത്താ, പക്ഷെ ഇലയല്ല. ഇതെന്ത് മരത്തിന്റെ? ഇത് കറവേങ്ങടെ. കറവേങ്ങ. കറവേങ്ങ മരമാണോ? വലിയ മരമാണോ? ആ മര. ഇത് നമ്മുടെ തില്ലങ്കരി ഉള്ള ഷിംജി തേട്ടൻ തന്നെ ഇരട്ടി. ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. അതെ, അങ്ങനെ കുറെ ഉണ്ട്. ഓരോരോ സ്ഥലങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന സാധനങ്ങളാണ് നമുക്ക്. അന്തക വിത്തുകളല്ലാത്തത്, ഇപ്പം വിത്തുകൾ, വിത്തിൽ നിന്ന് വിത്തുണ്ടാവുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള അന്തക വിത്തുകളെ അല്ലാതെ ബാക്കിയുള്ള വിത്തുകളെല്ലാം, പൈതൃകമായിട്ടുള്ള എല്ലാ വിത്തുകളും നമ്മളിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് ബാഗിൽ ആക്കിട്ട് എല്ലായിടത്തും കൊണ്ടുപോകും. എന്തായാലും വ്യത്യസ്തമായ സംഭവം തന്നെ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത വീഡിയോ കണ്ടിട്ട് പരിചയമുള്ള ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. ഉപരി എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്ന ചെയ്യുന്നത്, ഈ സൈക്കിളിൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം കേരള ടു കശ്മീർ എന്ന ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മനുലാലിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഐ ഡി ഇതാണ്, മനുലാൽ അടൂർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും. അതിൽ എല്ലാ ഡെയിലി അപ്ഡേറ്റ്സ് അതിൽ മനുലാൽ സ്റ്റോറി ആയിട്ടും പിന്നെ വീഡിയോസ് ഒക്കെ ആയിട്ട് അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മനുബ്രോ, അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നല്ലേ, അപ്പോൾ എങ്ങനെയാ യാത്ര? എങ്ങനെ ഡെയിലി രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യോ? അപ്പൊ ഞാൻ രാവിലെ പറ്റുന്നത്ര നേരത്തെ റൈഡ് തുടങ്ങിയിട്ട് കാലത്തന്നെ അതായത് ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിർത്തിയിട്ട് നമ്മുടെ തുണി അലക്കാൻ ഉണ്ടെങ്കിൽ തുണി അലക്കി, കുളമോ പുഴയോ പൈപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുണി അലക്കിയിട്ടിട്ട് ഞാൻ ചോറ് കഴിക്കും. എന്നിട്ട് ഒരു 4 മണി വരെ റെസ്റ്റ് എടുക്കും. അപ്പഴത്തേനും വെയിൽ മാറും, തുണി ആകും. പിന്നെ റൈഡ്. അപ്പോ രാത്രിയൊക്കെ താമസത്തിന് എന്തൊക്കെയാ? നമ്മള് കൂടുതലും ഗ്രാമപ്രദേശങ്ങളാണ് യാത്രക്കായിട്ട് എനിക്ക് ആഗ്രഹം നോക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഇതുപോലെ കർഷകരുടെ വീടോ അങ്ങനെയുള്ള സ്ഥലങ്ങളെ നോക്കത്തുള്ളൂ. ടൗൺ ഏരിയ അത് ഇഷ്ടംപോലെ കിട്ടും. ടൗൺ ഏരിയ വരുമ്പം സ്റ്റേ കിട്ടാൻ വെച്ചുപാട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മള് അമ്പലം, പള്ളി, പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, വായനശാല, ക്ലബുകൾ, ഇവിടെ ഇപ്പൊ നമ്മുടെ VPR എന്ന് പറഞ്ഞ ക്ലബിലാണ് സ്റ്റേ. എങ്ങനെ എല്ലായിടത്തും നല്ല എക്സ്പീരിയൻസ് അല്ലേ? എല്ലായിടത്തും നല്ല. ഇത്രയും ദൂരം യാത്രയൊക്കെ ഇപ്പൊ പരിചയമില്ലാത്ത സ്ഥലത്തെല്ലാം പോയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇതുവരെ നേരിട്ടില്ല? കേരളത്തിലെല്ലാം സ്ഥലത്ത് എല്ലാവരും നല്ല കമ്പനിയാണ്. പിന്നെ ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഞാൻ യാത്ര തുടങ്ങിയ സമയത്ത് ഞാൻ സൈക്കിള് എവിടെയും മാറ്റി വെച്ചിട്ടെ ഓരോ വീടുകളൊക്കെ ചെന്ന് ചോദിക്കും എവിടെ സ്റ്റേ ചെയ്യാൻ സ്ഥലമുണ്ടോ. അപ്പൊ അവർക്ക് ഒരു അപരിചിതനല്ലേ, എന്തിനാ വന്നെന്ന് അങ്ങനൊരു പേടിയുണ്ടോ? അപ്പൊ അതുകൊണ്ട് സമ്മതിക്കുന്നത്. പിന്നെ ബ്രോ എടുത്ത വീഡിയോ റീച്ച് ആയാണൊക്കെയാണ് ആൾക്കാർ. അപ്പൊ അവന് ഉപദ്രവകാരി അല്ലെന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ അവര് നമ്മുടെ നല്ല ചങ്ങാത്തം കാണിക്കും, സപ്പോർട്ട് ആയിരിക്കും. കുറച്ച് സ്പീഡിൽ പോകും, അത്യാവശ്യം സ്പീഡിൽ പോകും. എല്ലാരും ഈ വീട് എടുക്കുന്ന ഇതിന് വേണ്ടിട്ട് നമ്മള് പതുക്കെ ാണ് കുറെ ഇങ്ങനത്തെ ജീവികളൊക്കെ കാണാൻ വരാം. പിന്നെ ഞണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ ബീച്ചിന്റെ ഇതില്. ഈ മണലിലെ ചെറിയ ചെറിയ ഒരു പാറ്റേൺ കണ്ടോ, അതൊക്കെ ഞണ്ട് അങ്ങനെയുള്ള ഇതൊക്കെ ഇത് ഏഷ്യയിലെ ലോങ്സ്റ്റ് ഡ്രൈവിംഗ് ബീച്ചാണ് കേട്ടോ. ഈ ബീച്ചിനൊരു പ്രത്യേകതയുണ്ട്, നമ്മളെ ഏഷ്യയിലെ ലോങ്സ്റ്റ് ഡ്രൈവിംഗ് ബീച്ചാണ് കേട്ടോ. അതായത് ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഏകദേശം 3.5 കിലോമീറ്റർ വരുന്നുണ്ട്, നേരെ തിരിച്ചിങ്ങോട്ടേക്ക് 3.5. അങ്ങനെ ടോട്ടൽ ഏകദേശം 7 കിലോമീറ്ററോളം ദൂരം, അത്രയും ദൂരം നമുക്ക് ബീച്ചിലൂടെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏഷ്യയിലെ ലോങ്സ്റ്റ് ഡ്രൈവിംഗ് ബീച്ചാണ്. ഇതിന് പുറമേ വരുന്നത് കോഴിക്കോട് വരുന്നുണ്ട് തിക്കോടി ബീച്ച്, അവിടെയും ഡ്രൈവ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇത്ര ദൂരമില്ല കേട്ടോ. അപ്പോ മനുബ്ര ഒന്ന് വന്നേരോ ഇവിടുന്ന് ചവിട്ടിയിട്ടുണ്ടായിരുന്നു. എന്റെ നമ്മളെ ക്ലബിലെ ഭാഗ്യേട്ടനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ അന്ന് വന്നേരാന്ന് നമ്മള് ഇവിടുന്ന് പരിചയപ്പെട്ടത്. അന്ന് ഭാഗ്യേട്ടന്റെ കൂടിയായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നത് മനുബ്രോ. പിന്നെ ഇവിടെ കേരളത്തിൽ വന്നിട്ട് വേറെ ഏതെങ്കിലും ബീച്ചിന്ന് ഇതുപോലെ ചവിട്ടാൻ പറ്റിയിട്ടുണ്ടോ? ഇവിടെ മാത്രം ഈ ഒരു സൗകര്യം, കാരണം ഇവിടുത്തെ ബീച്ചിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല എന്താ പറയാ ഹാർഡ് ഇതാണ്. സാധാരണ ബീച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇളകി കിടക്കുന്ന മണ്ണാണല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെ ചവിട്ടാൻ പറ്റൂല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മൾ ബീച്ചിൽ നിന്ന് ഇങ്ങനെ സൈക്കിൾ ഓടുമ്പോൾ ഇവിടെ കുറച്ച് ആർമിക്കാരെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരോടായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആർമിയിലൊരു സാബ് വന്നിട്ട് ഇപ്പോൾ സൈക്കിളൊന്ന് ഓടിച്ചു നോക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സാബ്, വാട്സ് യുവർ നെയിം? രാജേഷ്. രാജേഷ്. ഓ, അവർ സ്റ്റാർട്ടിങ് സമയമായതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ബാലൻസ് കിട്ടാൻ. ഞാനും അന്ന് ഇതുപോലെ ചവിട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ചവിട്ടുമ്പോൾ ചെറിയ ബാലൻസിനൊരു പ്രശ്നം ഉണ്ടാവും, പക്ഷേ അത് ഓടിക്കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. നമ്മളെ സാബ് ഇപ്പം നല്ല അടിപൊളിയായിട്ട് സൈക്കിൾ ഓടിക്കുന്നുണ്ട് കേട്ടോ. നല്ല ബാലൻസൊക്കെ റെഡിയായി. നമുക്ക് തുടക്കത്തിലൊന്ന് ചവിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ഓക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ ഈ സൈക്കിൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറേ റൗണ്ട് എടുക്കുന്നുണ്ട് സൈക്കിള്. നമ്മളെ മനുബ്രോ യാത്രേൻ്റെ എല്ലാ വിവരങ്ങളും നമ്മളെ രാജേഷ് സാറിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പൊ ഇവിടെ കൂടിയുള്ളവർ എന്റെ സൈക്കിളും ഇപ്പൊ എടുത്തിട്ടുണ്ട്. എല്ലാരും മാറി മാറി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെയാണ്. അപ്പോ ഇവരെ മെയിൻ ആയിട്ടുള്ള ഒരു ഓഫീസർ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ അവർക്ക് ഒന്ന് മനുഭവനെ ഒന്ന് പരിചയപ്പെട്ട് സൈക്കിളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കണമെന്ന് പറയുന്നുണ്ട്. അതിനാണ് നമ്മൾ ഇവിടെ ഇപ്പം വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അവർക്ക് ഈ സൈക്കിളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ രണ്ടാളും സൈക്കിളൊക്കെ എടുത്ത് മൊത്തം ഇവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട് നമ്മളെ. നമ്മളിനി ചായ കുടിച്ചിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാ മനുബ്രോ സാബിൻ്റെ കൂടി ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു സർ. ബി എസ് എഫിന്റെ കമാൻഡന്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ അവർക്കും ഈ സൈക്കിള് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പോ അവരും ഇതാ ഇപ്പോ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ആ ഒരു പെഡൽ ചെയ്തിട്ട് ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് എളുപ്പമായിട്ട് ചവിട്ടിയിട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോ കണ്ണൂരുള്ള ഏകദേശം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തു അല്ലേ? ഇന്ന് ഇനി നേരെ എവിടേക്കാണ് ഇനി പോകുന്നത്? ഇനി വടക്കോട്ട് തന്നെ പോകും, കാസർഗോഡ് പോകും. കാസർഗോഡ് ഒന്നുകൂടെ ഇരിട്ടി പോകും. ഇരിട്ടി ഭാഗത്തേക്ക്. അവരെല്ലാം കർഷകർ തന്നെയായിരിക്കും അല്ലേ? അവർക്ക് കൃഷിയുണ്ട്. ആ പിന്നെ ഇത് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ യാത്രയിലൂടെ കിട്ടുന്ന ഒരുപാട് കോണ്ടാക്ട്സ്. അതെ, നമുക്ക് പ്രധാനമായിട്ടും കിട്ടുന്നത് ചങ്ങായിമാരാ. അതെ അതെ, ഒരുപാട് ഞങ്ങളുടെ കൂട്ടുകാരെന്ന് പറയും. അതെ, നമ്മുടെ ചങ്ങായി ഇങ്ങോട്ട് മലബാർ ഭാഷയുടെ മെയിൻ ഇതാണ്. അതെ അതെ, അപ്പൊ അങ്ങനെ ഒരുപാട് ഭാഷയിലൊക്കെ വ്യത്യാസം തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോ? ചിലയിടത്ത് ഈ കൊടുവള്ളിയൊക്കെ എത്തിട്ട് അവിടെ ഓരോ ഇത്താത്തമാര് പറയുന്നത് ഈ മനസ്സിലാവത്തില്ല. അവിടെ ഒരു ഫസലിക്ക ഉണ്ട്, പുള്ളി പറഞ്ഞു നമുക്ക് ചിലൊന്നും മനസ്സിലാവത്തില്ല. അതെ അതെ, ആട്ടേട്ടോട്ടെന്നൊക്കെ പറയും. അത് നമ്മളെ കണ്ണൂർ ഭാഷയിലും കുറച്ച് അങ്ങനെയൊക്കെ ഇതുണ്ട്. ആടാ ഈട അങ്ങനെയൊക്കെ അവിടെ ഇവിടെ എന്നുള്ളതിനൊക്കെ ഷോർട്ട്. നമ്മള് ചിലതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നാ മനസ്സിലാവും. ഇനിയിപ്പോ കാസർഗോഡ് പോയി കഴിഞ്ഞാല് കുറച്ചും കൂടി ഭാഷയിലെ വ്യത്യാസം കാണാൻ പറ്റും. അതെ അതെ, എന്തായാലും ഇതെല്ലാം ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം ആയിരിക്കും. അതെ അതെ, എന്തായാലും ഗ്രാമത്തിൽ ചെന്നാലും നല്ലൊരു. അതെ അതെ, എന്തായാലും യാത്രയൊക്കെ എൻജോയ് ചെയ്യാം. എല്ലാ യാത്രയൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മളെ എന്റെ പേരിലും തലശ്ശേരി സൈക്ലിംഗ് ക്ലബിന്റെ പേരും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു, ബൈ. ഓക്കെ.